പാലക്കാട് സി പി എം ഗുണ്ടാക്രമണത്തിൽ ആർ എസ് എസ് പ്രവർത്തകന് വെട്ടേറ്റു. വണ്ണാമട സ്വദേശി നന്ദകുമാറിനാണ് വെട്ടേറ്റത്. ബൈക്കിലെത്തിയ നാലംഗ സംഘം മാരകായുധം ഉപയോഗിച്ച് ആക്രമിക്കുകയായിരുന്നു. അരുൺ ആലത്തൂരിന്റെ വിശദാംശങ്ങളുമായി. അരുൺ, എപ്പോഴാണ് ഈ സംഭവം നടന്നത്? ഈ പരുക്കേറ്റ നന്ദകുമാർ ഇപ്പോൾ എവിടെയാണ് ചികിത്സയിലുള്ളത്? തലയ്ക്കും കൈയിനും ഗുരുതരമായി പരുക്കേറ്റുവെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വിഷ്ണു, ഇന്ന് ഉച്ചയ്ക്ക് 12 മണിയോടെയാണ് സംഭവം. പാലക്കാട് ഗോപാലപുരത്ത് വെച്ചാണ് ഇത്തരത്തിലൊരു സംഭവം നടന്നത്. വണ്ണാമട സ്വദേശിയായ നന്ദകുമാറിനാണ് വെട്ടേറ്റത്. ഇയാളുടെ കൈക്കും തലയ്ക്കുമാണ് വെട്ടേറ്റത്. ബൈക്കിലെത്തിയ നാലംഗ സംഘമാണ് മാരകായുധം ഉപയോഗിച്ച് വെട്ടി പരിക്കേൽപ്പിച്ചത്. സി പി എം ഗുണ്ടകളാണ് ഈ ആക്രമണം അഴിച്ചുവിട്ടത് എന്നുള്ളതാണ് പ്രദേശവാസികളും ദൃക്സാക്ഷികളായ പലരും പറയുന്നത്. ഏതായാലും ഇതിനോടകം തന്നെ 2 പേരെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് എന്നുള്ള വിവരവും പുറത്തു വരുന്നുണ്ട്. ഈ പ്രദേശത്ത് കുറച്ചേറെ ദിവസങ്ങളായി ഈ പറയുന്ന പ്രവർത്തകർക്ക് നേരെ, അതായത് ഒന്നാമത്തെ പ്രതീക്ഷയായ നന്ദകുമാറിനും സുഹൃത്തുക്കൾക്കും നേരെ ഇത്തരത്തിൽ സി പി എമ്മിന്റെ ഒരു ഭീഷണി ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ഭീഷണി മുഴക്കിയ ആളുകൾ തന്നെ പിന്നീട് ബൈക്കിലെത്തി മാരകായുധം ഉപയോഗിച്ച് ഇവരെ വെട്ടുകയായിരുന്നു എന്നുള്ളതാണ്. തലയ്ക്കും കൈക്കും ഏതായാലും വലിയ രീതിയിൽ തന്നെ പരിക്കേറ്റിട്ടുണ്ട്, ഗുരുതരമായി തന്നെ പരിക്കേറ്റിട്ടുണ്ട്. പരിക്കേറ്റ ഈ യുവാവിനെ ഇപ്പോൾ കോയമ്പത്തൂരിലെ സ്വകാര്യ ആശുപത്രിയിലാണ് പ്രവേശിപ്പിച്ചിരിക്കുന്നത്. അരുണി, ആക്രമണത്തിന് പിന്നിൽ സി പി എം തന്നെയാണോ എന്ന് ഉറപ്പിച്ചിട്ടുണ്ടോ? അതോടൊപ്പം ഈ നന്ദകുമാറിനെ പിന്തുടർന്ന് വന്ന് ആക്രമിക്കുകയായിരുന്നു, അതിന്റെ വിശദാംശങ്ങൾ ഏതെങ്കിലും ലഭ്യമായിട്ടുണ്ടോ? നന്ദകുമാർ പ്രദേശത്തെ ഒരു ചെത്ത് തൊഴിലാളിയാണ്. രാവിലെ ഈ ഒരു 10-11 മണി സമയത്ത് സാധാരണഗതിയിൽ ഈ യുവാവ് ഈ ഗോപാലപുരം ജംഗ്ഷനിൽ എത്താറുണ്ട്. അങ്ങനെ ജംഗ്ഷനിൽ എത്തിയ സമയത്താണ് ബൈക്കിലെത്തിയ നാലംഗ സി പി എം സംഘം ഇത്തരത്തിൽ ഇയാളെ പിന്തുടർന്ന് എത്തി മാരകായുധം ഉപയോഗിച്ച് വെട്ടിയത് എന്നുള്ളതാണ്. സി പി എം പ്രവർത്തകർ തന്നെയാണ് ഇത്തരത്തിൽ ആക്രമണം അഴിച്ചുവിട്ട് വലിയ രീതിയിൽ മാരകായുധം ഉപയോഗിച്ച് വെട്ടിയത് എന്നുള്ളതാണ് പ്രദേശത്തെ ബി ജെ പി ആർ എസ് എസ് പ്രവർത്തകരും ദൃക്സാക്ഷികളായ ആളുകളും പറയുന്നത്. ഏതായാലും നിലവിൽ 2 പേരെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. മാത്രമല്ല, ഇത് ഇയാൾക്ക് നേരെ ആക്രമണം ഉണ്ടാവാൻ കാരണം എന്നുള്ളത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഈ പ്രദേശത്തെ ചില യുവാക്കൾക്ക് നേരെ സി പി എമ്മിന്റെ ഭീഷണി ഉണ്ടായിരുന്നു. ഈ ഭീഷണിയാണ് ആക്രമണത്തിൽ കലാശിച്ചത് എന്നുള്ളത് തന്നെയാണ് നിലവിൽ ലഭിക്കുന്ന വിവരം.